ഏപ്രിൽ 1 മുതൽ കാണാം നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീയായി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇത്ര അത്യാവശ്യപ്പെട്ട അച്ഛനെ വിളിച്ചു വരുത്തുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഒന്നും കാണാതെ വിശ്വേട്ടൻ ഇങ്ങനെ ചെയ്യില്ല. എന്റെ അമ്മയും വരുന്നുണ്ടല്ലോ. അമ്മയോട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴേ വരാൻ പറഞ്ഞു, കാര്യം എന്താണെന്ന് അറിയില്ലെന്നാ പറഞ്ഞത്. അച്ഛനും അത് തന്നെയാ പറഞ്ഞത്. ഉണ്ണിത്താൻ അമ്മാവിന്റെ ഓപ്പറേഷനാ. അല്ല, ഇതൊക്കെ ഇത്ര പെട്ടെന്ന് ആരെ അറേഞ്ച് ചെയ്തേ? ആ ആർക്കറിയാം. ഏതായാലും എന്റെ അച്ഛൻ തന്നെ മെടുക്കൻ. കേട്ടപ്പോഴേ അച്ഛൻ പറഞ്ഞൊഴിഞ്ഞു, പിന്നീട് ഫോൺ ഓഫാക്കി വെച്ചു. വിളിച്ചും വിളിക്കാതെയൊക്കെ ഇവിടെ വരുത്തിയ ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ. ഒരുക്കങ്ങളൊക്കെ കണ്ടിട്ട് അപകട സൂചന ഒന്നും കാണുന്നില്ല. എന്തൊരുക്കങ്ങള്? അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിരിക്കുക. ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ലെന്നാ വിശ്വേട്ടന്റെ കൽപ്പന. ഓ അങ്ങനെയാണല്ലേ. ഇപ്പൊ കാര്യം പിടിയിട്ടി. വിശ്വേട്ടന്റെ പുതിയ നമ്പരാ. ജനിനിയെ വരച്ച വരയിൽ കൊണ്ടുവരാൻ കുടുംബക്കാരുടെ സഹായം തേടുക. സാമം, ദാനം, ഭേദം, ദണ്ണം, സർവമാർഗങ്ങളും പയറ്റി ഒടുക്കം ചീഫ് സെന്റിമെന്റ്സ് കാർഡ് ഇറക്കി സാമ്രാജ്യം തിരിച്ചു പിടിക്കാനാ ഉദ്ദേശം. പക്വതയുള്ളവരെ വിളിച്ചോണ്ട് വന്ന് ന്യായം സംസാരിപ്പിച്ച് അച്ഛമ്മയെ ഒതുക്കാനാ ഉദ്ദേശം. ഉദ്ദേശമൊക്കെ കൊള്ളാം, പക്ഷേ അച്ഛമ്മ വിശ്വേട്ടന്റെ മുളനാഴിയിൽ ഇറങ്ങും. പാടാ. ഒരു നാഴി വേറൊരു നാഴിയിൽ ഇറങ്ങിയ ചരിത്രം ഉണ്ടോ? വിശ്വേട്ടൻ വയ്ക്കുന്നതേ നാഴിയല്ല, ചങ്ങഴിയാണെങ്കിലോ? വിശ്വേട്ടന്റെ ചങ്ങഴിയെ വിഴുങ്ങാനുള്ള പറയേ അച്ഛമ്മയുടെ കയ്യിലുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. മാണിക്യമംഗലത്തെ വിരുന്നുകാരെ കൊണ്ടുവന്നല്ലേ. വരണം. അല്ല, ഒരു മഴക്കോളുണ്ട്. മഴ പെയ്തിന് മുമ്പ് എത്തിയായിരുന്നല്ലോ. അത് നന്നായി. അല്ല വന്നാട്ടെ. ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം വന്നു കഴിഞ്ഞു. ഇനി ഏത് നിമിഷവും സുപ്രധാന ചർച്ച ആരംഭിക്കും. അപ്പോ ഇനി നമ്മൾ എന്ത് ചെയ്യും അച്ഛമ്മ? പറയാം. കഴിച്ചു തുടങ്ങട്ടെ. വിശാലാക്ഷി എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? എടുത്തു കഴിക്കേ. പിന്നെ ഇരുന്നോളാമെന്ന് പറഞ്ഞല്ലേ മുതലാളി. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ വിശാലം? നിങ്ങളെയൊക്കെ വിളിച്ച് വിഭവസമൃദ്ധമായ ഒരു സദ്യ തരണമെന്ന് എത്ര നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നറിയോ? സാമ്പാർ. അല്ല, ഹനുമാനമാവന് സാമ്പാർ ഒഴിച്ചില്ല. പ്രവേശനമാനം ഒഴിക്കട്ടെ. മതി മതി. പപ്പടമൊക്കെ നീ ആവശ്യത്തിനുണ്ട്, ചോദിക്കാൻ മറക്കണ്ട. പിന്നെ അച്ചാറെ, അച്ചാർ ഇവിടെ തന്നെ ഇട്ടതാ. അത് കാവ്യയുടെ കൈപ്പുണ്ണിയാ. അമ്മാവൻ എന്തെങ്കിലും വേണമെങ്കിൽ പറയണം. അയ്യോ മതി മതി, ഇപ്പൊ തന്നെ വയറും മനസ്സും നിറഞ്ഞു. അയ്യോ അങ്ങനൊന്നും പറഞ്ഞാ പറ്റില്ല. ഈ ചിക്കനൊക്കെ കഴിച്ചിട്ട് പാൽപ്പായസം കുടിപ്പിച്ചിട്ട് വലിയ മാവനെ ഞാൻ ഇവിടുന്ന് വിടും. വേണ്ട. കവരി, ഓ എടി നോക്കി നിൽക്കാതെ വന്ന് വിളമ്പി കൊടുക്കടി. ആ പുളിശ്ശേരി എടുത്ത് വിളമ്പി കൊടുക്കുക. അയ്യോ വേണ്ട വേണ്ട വേണ്ട. കുറച്ചുകൂടി
അമ്മയ്ക്ക് ഒരു ഗ്ലാസ് പായസം എടുക്കട്ടെ. വേണ്ട. നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് വല്യേട്ടൻ പറഞ്ഞു കാണുമല്ലോ അല്ലേ? തെളിച്ചു പറയാം, ഈ അപകടത്തിൽ നിന്ന് നിങ്ങളെല്ലാവരും കൂടി എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് ഊരിത്തരണം. അല്ല, അതിനുള്ള പാരിതോഷികമൊന്നും അല്ല ഇവരുന്ന് കേട്ടോ. ഇതൊക്കെ ചുമ്മാ നമ്മുടെ ഒരു സന്തോഷമല്ലേ. പിന്നെ വല്യമ്മാവ, നിങ്ങൾ വന്ന കാര്യം ശുഭമായിട്ട് പര്യവസാനിക്കുന്ന ധ്യാനത്തിൽ പോലും കണ്ടായിരുന്നോ? ഓ, ഞാൻ അതൊന്നും നോക്കിയില്ല വിശ്വനാഥ. വിശ്വനാഥന് അതിലൊന്നും വിശ്വാസമില്ലല്ലോ. ആ അല്ല, എനിക്ക് വിശ്വാസമില്ലെങ്കിലും വിശ്വാസമുള്ള വേറെ ആളുകളുണ്ടല്ലോ ഇവിടെ. ഇനിയിപ്പം പ്രവചനം എന്തിനാ? നമ്മൾ മഹാലക്ഷ്മി അമ്മയോട് നേരിട്ട് ചോദിക്കാൻ പോവേയല്ലേ, ഫലം ഇപ്പൊ തന്നെ അറിയാമല്ലോ. അല്ല, സംഭാരം എടുത്തില്ല, സംഭാരം എടുക്കണം. മതി മതി മതി, മധുരം കഴിച്ചാ പിന്നെ സംഭാരം കഴിക്കണം. അയ്യോ, ഇങ്ങോട്ട് ഞാൻ ഇരുന്നോളാം ചേച്ചി, എങ്ങോട്ട് സ്ഥിരം സ്ഥലമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇവിടെ ഇരിക്കേ. നിങ്ങളെല്ലാം വന്ന കാര്യം കിളവി അറിഞ്ഞിട്ടുണ്ട്. പതുങ്ങിയിരിക്കുക, അവസരം വരുമ്പോൾ കൊത്താൻ. നിങ്ങളെല്ലാവരും കൂടി ഇപ്പം അങ്ങോട്ട് ചെന്നാലേ അത് കുഴപ്പമാവും. കിളവി ചിലപ്പോൾ ഓടിച്ചെന്ന് വരും. ഞാൻ പോയി വിളിച്ചിട്ടുണ്ട് അമ്മേ. അജയ വേണ്ട, നീ പോണ്ട. വല്യമ്മാവ, അമ്മാവൻ പോയാൽ മതി. ഞാനോ? അതെ, അത് അതിൻ്റെ ശരി. വല്യേട്ടനാവുമ്പോൾ അതിൻ്റെ പാകതയും പക്വതയും ഒക്കെ വെച്ച് കൈകാര്യം ചെയ്യും. നയത്തിൽ താഴേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നമുക്കെല്ലാവർക്കും കൂടി സംസാരിക്കാം. അമ്മേ, മഹാലക്ഷ്മി അമ്മേ, ഇതാരാ ഉണ്ണിത്തനോ? ഇതെപ്പോ വന്നു? കുറച്ചു നേരമായി മഹാലക്ഷ്മി അമ്മേ. പിന്നെന്താ പതിവില്ലാതെ മുകളിലോട്ടൊക്കെ? ഞാൻ മഹാലക്ഷ്മി അമ്മയെ കണ്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാ. ഉണ്ണിത്താൻ എന്നോട് സംസാരിക്കാൻ മുൻകൂർ അനുവാദവും മുഖവരിയൊന്നും വേണ്ടല്ലോ, പറഞ്ഞോളൂ. അതല്ല, എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാ പേർക്കും മഹാലക്ഷ്മി അമ്മയോട് സംസാരിക്കണമെന്ന് ഉണ്ട്. അവരെല്ലാം താഴെ കാത്തിരിക്കുക. ആഹാ, കൊള്ളാലോ, നല്ല കാര്യമാണല്ലോ. എന്നാ പോയിക്കളയാം. മോളെ ജനനി, നീയും കൂടി വാ. നമുക്ക് വേണ്ടി ആളുകളൊക്കെ കാത്തിരിക്കുന്ന കാലം വന്നിരിക്കുന്നു. വരൂ.